അമ്മ തൻ വിശുദ്ധി നിറയും അമ്മ തൻ കരുതലേകും വചനമാം തിരുവഴിയേ അണയാമൊന്നു ചേരാ ജപമാല കൂട്ട് ജപമാല കൂട്ട് ജപമാല കൂട്ട് ജപമാല കൂട്ട് ബോബി ജോസ് കട്ടിക്കാടച്ചന്റെ അതിമനോഹരമായ ഒരു ഗ്രന്ഥമാണ് സഞ്ചാരിയുടെ ദൈവം. ജന്മനാൽ മുടന്തനായ ഒരു ആട്ടിൻകുഞ്ഞിന്റെ ജീവിതാനുഭവമാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. മുടന്തനായ ഈ ആട്ടിൻകുട്ടിയെ കൂടെയുള്ളവർ എല്ലായ്പ്പോഴും കളിയാക്കിയിരുന്നു. കൂട്ടത്തോടൊപ്പം യാത്ര ചെയ്യാൻ പറ്റാത്തതിന്റെ പേരിൽ ഇടയന്റെ കയ്യിൽ നിന്ന് പലാവൃത്തി അടികിട്ടുകയും സഹാരം കേൾക്കുകയും ചെയ്തിട്ടുണ്ട്. ആർക്കും വേണ്ട എന്നുള്ളൊരു ചിന്ത ആ മനസ്സിലേക്ക് കടന്നു വന്നപ്പോൾ ആട്ടിൻകുഞ്ഞിങ്ങനെ വിചാരിച്ചു, ആർക്കും വേണ്ടാത്തവനെ ദൈവത്തിന് വേണമായിരിക്കാം എങ്കിൽ ഞാൻ ബലിമൃഗമാകാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ ബലിയർപ്പിക്കാനായിട്ടുള്ള ആടുകൾ താമസിക്കുന്നിടത്തേക്ക് ദേവാലയത്തിന്റെ പടവുകൾ കയറി ഈ ആട്ടിൻകുഞ്ഞ് പോകുകയാണ്. അപ്പോഴിതാ ബലിയർപ്പിക്കാനുള്ള മൃഗങ്ങളെ പരിശോധിക്കാനായി ഒരു പുരോഹിതൻ കടന്നു വരുന്നു. പുരോഹിതൻ ഒന്നൊന്നായി പരിശോധിച്ചു വന്നപ്പോൾ ഈ മുടന്തുള്ള ആട്ടിൻകുട്ടിയുടെ അടുത്തെത്തി. അപ്പോൾ പുരോഹിതൻ പറഞ്ഞു, പൂർണ്ണമായതിന് മാത്രമേ ബലിയർപ്പിക്കാൻ പറ്റുകയുള്ളൂ, മുടന്തുള്ളതിനെ ബലിയർപ്പിക്കാൻ പറ്റില്ല. അവിടെ നിന്ന് തിരസ്കൃതനായി നിരാശനായി ദേവാലയത്തിന്റെ പടവുകൾ ഇറങ്ങുകയാണ്. ആർക്കും എന്നെ വേണ്ടേ എന്ന് വിചാരിച്ച് നിരാശനായി കണ്ണുനീർ ഒഴിച്ച് ഇറങ്ങി വരുന്ന ആട്ടിൻകുട്ടിയെ കോരിയെടുത്ത് നെഞ്ചത്തേറ്റിയ ഈശോ പറയുകയാണ്, നിന്നെ എനിക്ക് വേണം, നിന്നെ എനിക്ക് വേണം, നീ എന്റെ സ്വന്തമാണ്. പ്രിയരെ, ജപമാലക്കൂട്ട് എന്ന ഈ ആത്മീയ ശുശ്രൂഷയിൽ ദുഃഖത്തിന്റെ ഒന്നാം രഹസ്യമാണ് ഞാൻ ഇന്ന് ധ്യാനിക്കുക. ഈശോ ഗെത്സെമനിൽ പ്രാർത്ഥിക്കുകയാണ്, മാനവകുലത്തിന്റെ രക്ഷയ്ക്കായി തന്നെ തന്നെ ബലിയർപ്പിക്കാൻ സ്വയം തീരുമാനിച്ച്, കർത്താവെ കഴിയുമെങ്കിൽ ഈ പാനപാത്രം ഇളി നിന്ന് പോകട്ടെ എന്നൊക്കെ വേദനയോടെ പറയുമ്പോഴും എന്റെ ഹിതമല്ല അവിടുത്തെ ഹിതം നിറവേറട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ പിതാവായ ദൈവത്തിന്റെ ആ ബലിയർപ്പണത്തിന് തന്നെ തന്നെ ഒരുക്കുകയായിരുന്നു. ആർക്കും വേണ്ടാത്തവനെ ദൈവത്തിന് വേണം. എന്തിനാണ് ദൈവത്തിന് നമ്മെ ആവശ്യമെന്നറിയൂ? നമുക്ക് വേണ്ടി ജീവിക്കാനല്ല, അനേകർക്ക് മോചനദ്രവ്യമായി മാറാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഈ ജപമാലക്കൂട്ടിൽ ഒരു ഗെത്സെമൻ അനുഭവം നമുക്ക് ചിന്തിക്കുമ്പോൾ, കർത്താവേ ഈ ജനത്തിന് വേണ്ടി, ഈ മാനവകുലത്തിന് വേണ്ടി ഞാൻ സ്വയം ശൂന്യവൽക്കരിക്കപ്പെടാമെന്ന് നമുക്ക് തീരുമാനിക്കാം. അതേ പ്രിയരെ, ആർക്കും വേണ്ടാത്തവനെ ദൈവത്തിന് വേണം. അവൻ നെഞ്ചത്ത് വെച്ച് നിന്റെ മൂർദ്ധാവിൽ ഉമ്മ വെച്ച് നിന്നെ തോളിലേറ്റ് നടക്കും. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അമേൻ. ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. സ്വർഗീയത്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ.